സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ 80-90 കാലഘട്ടങ്ങളിലെ തെന്നിന്ത്യൻ സിനിമയെ അടക്കി വാണ താരങ്ങൾ വീണ്ടും ഒത്തുചേർന്നു. കഴിഞ്ഞ 8 വർഷമായി ഇവർ ഈ കൂടിക്കാഴ്ച സംഘടിപ്പിക്കാറുണ്ട്. പാട്ടും നൃത്തവും ഒക്കെയായി പഴയ ഓർമ്മകളുടെ സ്മരണയിൽ നടത്തുന്ന ആഘോഷരാവിൽ സൂപ്പർ താരങ്ങളടക്കം പങ്കെടുക്കും. ചെന്നൈയിലെ മഹാബലിപുരത്തെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു ഇത്തവണ താരസംഗമം. സുഹാസിനിയും ലിസിയും ലക്ഷ്മിയുമായിരുന്നു പരിപാടിയുടെ മുഖ്യ സംഘാടകർ. ഓരോ പ്രാവശ്യവും ഇവർ ഓരോ ഡ്രസ് കോഡാണ് നിശ്ചയിക്കുന്നത്. ഇപ്രാവശ്യം പർപ്പിൾ നിറമുള്ള വസ്ത്രം ധരിച്ചാണ് എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്തത്. 28 പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായെത്തി. പരിപാടി കൊഴുപ്പിക്കാൻ പഴയ സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഗാനമേളയും സംഘടിപ്പിച്ചു. മേനക, പാർവതി, ശോഭന, സുമലത, നദിയ മൊയ്തു, രേവതി, ചിരഞ്ജീവി, ഖുഷ്ബു, റഹ്മാൻ, ശരത്കുമാർ, രാധിക, ജയസുധ, രമ്യാകൃഷ്ണൻ, അംബിക, വെങ്കിട്ടേഷ്, ജാക്കി ഷറഫ് തുടങ്ങിയവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. 2009 ഇവർ ആദ്യമായി റീയൂണിയൻ സംഘടിപ്പിക്കുന്നത്. ലിസിയും സുഹാസിനിയുമാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. സാധാരണ താരരാജാക്കന്മാരടക്കം ഇതിൽ പങ്കെടുക്കുന്നതാണ്. സാധാരണ രജനീകാന്ത്, മോഹൻലാൽ, പ്രഭു, സത്യരാജ് തുടങ്ങിയ താരങ്ങളും ഇതിൽ പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം അവരുടെ അഭാവം ഈ ഗെറ്റ് ടുഗദറിലുണ്ടായിരുന്നു. എവർഗ്രീൻ 80's എന്നായിരുന്നു ആദ്യം ഈ പരിപാടിയുടെ പേര്. ഒരു രാത്രി പുലരുവോളം താരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള താരനിശ. തികഞ്ഞ സ്വകാര്യത നിലനിൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന താരങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പോലും പ്രവേശനമില്ല. 2014 മോഹൻലാലിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ താരസംഗമം നടന്നത്. സിനിമാ മേഖലയിൽ പലതരത്തിലുള്ള പിണക്കങ്ങളും ശത്രുതയും ഒക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു കൂട്ടായ്മ തികച്ചും മാതൃക തന്നെയാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാള സിനിമയിലെ 32 പ്രശസ്ത നടീനടന്മാർ ഈ പരിപാടികൾ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ 28 പേർ മാത്രമാണ് ഈ ഗെറ്റ് ടുഗദറിലുണ്ടായിരുന്നത്. 80 കാലഘട്ടങ്ങളിലെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന താരമാണ് രേവതി. 20 വർഷത്തെ ഇടവേളക്കൊടുവിൽ നടി രേവതി വീണ്ടും മിനി സ്ക്രീനിലേക്ക് മടങ്ങിയെത്തുകയാണ്. സൺ ടിവിയിലെ അഴക് എന്ന സീരിയലിലാണ് രേവതി എത്തുന്നത്. 90s രേവതി അവസാനമായിട്ട് തമിഴ് പരമ്പരകളിലൊക്കെ അഭിനയിച്ചിരുന്നത്. സീരിയലിന്റെ കഥ ഇഷ്ടമായതുകൊണ്ടാണ് ഒരു തിരിച്ചുവരവ് നടത്തുന്നത് എന്നാണ് താരം ഒരു മാധ്യമത്തിനോട് പറഞ്ഞത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലും രേവതി അഭിനയിച്ചിട്ടുണ്ട്.